ഞായറാഴ്ച നിയന്ത്രണത്തിൽ ഇളവ് ലഭിച്ചതോടെ മൂന്നാറിലേക്ക് വീണ്ടും സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി. രാത്രികാലങ്ങളിലും പുലർച്ചെയും സഞ്ചാരികളെ ആകർഷിക്കും വിധം ശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. കുളിരും കോടമഞ്ഞും ആസ്വദിക്കാൻ മധ്യവേനലവധിക്കാലത്ത് സഞ്ചാരികൾ കൂടുതലായി തെക്കിന്റെ കാശ്മീരിലേക്ക് എത്തുമെന്നാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ഞായറാഴ്ച നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിച്ചതോടെ മൂന്നാറിന്റെ കുളിരും കോടമഞ്ഞും തേടി സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി. അയൽ ജില്ലകളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിലേറെയും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ താപനില പൂജ്യത്തിന് താഴെ എത്തിയിരുന്നു. രാത്രികാലങ്ങളിലും പുലർച്ചെയും സഞ്ചാരികളെ ആകർഷിക്കും വിധം മോശമല്ലാത്ത കുളിരിപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. മധ്യവേനലവധിക്കാലത്ത് സഞ്ചാരികൾ കൂടുതലായി തെക്കിന്റെ കാശ്മീരിലേക്ക് എത്തുമെന്നാണ് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. കോവിഡിന്റെ ഒരു മൂന്നാം തരംഗം ഉണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിലെ ലോക്ക്ഡൗൺ എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടൂറിസം ഒന്ന് ഉണർന്ന് നല്ല രീതിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. മൂന്നാറിൽ ടൂറിസ്റ്റ് വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നല്ല പുരോഗതിയുണ്ടതിൽ വളരെ അധികം സന്തോഷമുണ്ട്. തെളിഞ്ഞ മാനവും പരന്ന കാഴ്ചകളും മനോഹാരിത തിങ്ങുന്ന തേയിലക്കാടുകളും സഞ്ചാരികൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മൂന്നാറിലെ പകൽ കാഴ്ചകളാണ്. മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വീണ്ടും സജീവമായി തുടങ്ങി. സംസ്ഥാനത്തിന്റെ ഇതര മേഖലകളിൽ എന്ന പോലെ മൂന്നാർ ഉൾപ്പെടുന്ന തോട്ടം മേഖലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് വ്യാപന ഘട്ടം മുതൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡ് ആശങ്കയൊഴിഞ്ഞ് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയാലേ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകൂ. ന്യൂസ് ബ്യൂറോ അടിമാലി.